ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കാം. ഇതൊരു വെയിറ്റ് ലോസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂണ് മട്ടാവിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള ചെയ്യണം നിൽക്കാൻ നോക്കാം. ഇതിനുള്ള ഒരു പാത്രത്തിലേക്ക് 1 സവാള, കുറച്ച് മല്ലിയില, കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ എരിനാവശ്യമുള്ള അത്ര മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ചാട്ട് മസാലയും പാകത്തിലുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് ചണ മസാലയും ചേർക്കാം. രണ്ട് ഒരു തവണ കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിൽ നിന്നും ഈക്വൽ ഷേപ്പിൽ 4 ബോളുകളാക്കി വയ്ക്കാം. അതിനുശേഷം ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ വരത്തിയെടുക്കാം. ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിനു ശേഷമാണ് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു എളുപ്പത്തിൽ പരത്തിയെടുത്തതിൽ ഇതിലേക്ക് കുറച്ച് ഹോംമേഡ് കൈ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തതിനതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടുകളിൽ കാണിച്ചാൽ ഇത് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോംമെയ്ഡ് ഗീ ചേർത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിധത്തിലാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അത് ഈ ഒരു പാനിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കാം. എണ്ണയോടെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 1 ഭാഗം ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുത്തിട്ട് മറുഭാഗം കൂടി ഫ്രൈ എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പറയുന്ന അളവിൽ ചേരെടുത്തിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ 3 എണ്ണ ഉണ്ടാക്കുക. വേണമെന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ 3 എണ്ണവും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്കും ബൈ.